ഹായ്. അപ്പഴേ ഇന്ന് എന്നാ പരിപാടി എന്നല്ലേ? ഇന്നത്തെ പരിപാടി കുഞ്ഞു പരിപാടി എന്ന് വെച്ചാ കുഞ്ഞു കുഞ്ഞു പരിപാടിയാ. പക്ഷേങ്കില് കൊറേ പേർക്ക് അറിയത്തില്ല, മിക്കവാറും പേർക്കൊക്കെ അറിയാം, എന്നാലും അറിയാത്ത കുറച്ചു പേരൊക്കെ ഉണ്ടാവും. എന്നാന്നല്ലേ, കണ്ടമാന സാധനങ്ങളൊന്നും വേണ്ട. ഉപ്പിച്ചിരി ഇട്ട് വെച്ച വെള്ളവും ഇച്ചിരി നമ്മുടെ റേഷൻ കടയിലെ സാധാരണ ചോറ് വയ്ക്കണ പുഴുക്കലരി ഇല്ലേ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത്, അതും കേട്ടോ. ഇത് കഴുകി വെച്ചേക്കുന്നതാണ്, കഴുകിയിട്ട് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചതാ കേട്ടോ. ഇത് രണ്ട് മാത്രം വെച്ചിട്ട് നമ്മളുണ്ടല്ലോ, മറ്റേ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോ പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോ ഇങ്ങനെ പാക്കറ്റിലാക്കി കിട്ടൂലേ പൊരി, ആ സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്നോട് ക്യാമറമാൻ എന്നോട് ചോദിക്കുക, ഏയ് ഇത് കൊണ്ടാണോ പൊരി ഉണ്ടാക്കുന്നേ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, ആർക്കേലൊക്കെ അറിയത്തില്ലാത്തത് കാണുന്നു. അപ്പൊ ഇന്ന് ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ കേട്ടോ. ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യം അത്ര ഉള്ളൂ. അതിന്റെ മറ്റേ എണ്ണ വേണ്ട, ഒരു പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല. ഒരു ലേശം ഉപ്പിട്ട വെള്ളവും വേണം, പിന്നെ നമ്മുടെ റേഷൻ അരിയും വേണം. വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് വെക്കാം, അവനവന്റെ ഭാഗത്തിന് ഉപ്പിട്ടോ. അത് എന്നിട്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ഇതൊന്നും ഇങ്ങനെ കുതിരൂലേ. അതിന് വേണ്ടിട്ട് ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചിട്ടൊന്ന് തട്ടി പൊത്തി ഒരു 10 മിനിറ്റ് വെക്കുക, അത്ര ഉള്ളൂ. കണ്ടമാനം വെള്ളം കോരി ഒഴിക്കണ്ട കേട്ടോ, ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് ഇതൊന്നിങ്ങനെ നനഞ്ഞിട്ട് ഒന്ന് എല്ലാ അരിയും ഒന്ന് നനഞ്ഞിട്ടേ ഒന്നങ്ങ് കുതിരാനുള്ള വെള്ളം മതി. കണ്ടമാനം വെള്ളം ഒഴിച്ച് നാശകോടാലിയാക്കി വെക്കണ്ട. ഇത് അവിടെ തട്ടിപ്പൊത്തി വെച്ചേച്ച് ഒരു 10 മിനിറ്റ് കഴിയണം. അപ്പത്തേക്കും നമുക്ക് അടുപ്പ് കത്തിക്കാലോ. ആ 10 മിനിറ്റ് കൊണ്ട് അടുപ്പ് കത്തി പാത്രം ചൂടെ വരുമ്പത്തേക്കും പരിപാടി വേഗം തീർക്കാന്നേ. അത് അവിടെ ഇരുന്ന് ഒന്ന് കുതിരുമ്പത്തേക്കും നമുക്കേ അടുപ്പൊന്ന് കത്തിക്കാം. അപ്പതേ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ടേ, അടുപ്പ് നന്നായി കത്തുന്നുണ്ട്. ഇത് ഉണ്ട്, അപ്പൊ ഇത് ഇങ്ങനെ നമ്മളത് പൊത്തി വെച്ച കാരണം കണ്ടോ ഇങ്ങനെ ഒട്ടിയിരിക്കുമായിരുന്നു. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലൊരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ടേ ഒന്നങ്ങ് ചൂടാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിന്റെ വെള്ളം ഒന്ന് കളഞ്ഞു വെച്ചെടുക്കണം. ഞാനിവിടെ എപ്പോഴും ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ ജീൻചട്ടി തന്നെയാ കേട്ടോ, എല്ലാ സാധനവും ഉണ്ടാക്കാനും ഈ ഒരു ജീൻചട്ടി തന്നെയാ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി, ഒത്തിരി ഇങ്ങനെ വറുത്ത് അങ്ങനെ ആക്കൊന്നും വേണ്ട. ഇതിന്റെ ആ ഒരു വെള്ളമായ ഒന്ന് പോകാൻ വേണ്ടി മാത്രം നമ്മൾ ഒന്ന് ചൂടാക്കുന്നുണ്ട്. കണ്ടമാനം വറുത്ത് പോരും ഒന്നും വേണ്ട കേട്ടോ. ഒത്തിരി കരിച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയേ. അപ്പൊ ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലോണം അതിന്റെ വെള്ളമൊക്കെ പറ്റി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം. നമുക്കുണ്ടല്ലോ അതിനകത്തോട്ടുണ്ടല്ലോ കുറച്ച് മണല്, ഇത് ഞാൻ ഓൾറെഡി ബേക്ക് ചെയ്തോണ്ടിരുന്ന മണലാ കേട്ടോ. മണലിട്ടേച്ച് നന്നായിട്ട് കത്തി ചൂടായിട്ട് വരട്ടെ. മണല് ചൂടാവാൻ ഇച്ചിരി നേരം എടുക്കും കേട്ടോ. മറ്റേ മണല് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ പൊടിയുപ്പില്ലേ, പൊടിയുപ്പിട്ടിട്ട് ചൂടാക്കി എടുത്താലും മതി. അങ്ങനെ പൊടിയുപ്പിട്ട് ചൂടാക്കുവാണെങ്കില് നമ്മള് വെറും വെള്ളത്തില് ഇത് മുക്കി വെച്ചാ മതി, മറ്റേ കുതിർത്ത് വെച്ചാ മതി. ഉപ്പിട്ട വെള്ളത്തിൽ കുതിർക്കണ്ട, ഞാനത് മണലായത് കാരണമാണ് ഉപ്പിട്ട വെള്ളത്തിൽ കുതിർത്തെ. എങ്ങനെയല്ല അതൊക്കെ അവനവന് എന്താ പറയാ, അവനവന്റെ യുക്തിക്ക് അനുസരിച്ചങ്ങ് ചെയ്താ. ഇനി നമുക്കുണ്ടല്ലോ, സാധാരണ നമ്മള് മൈദപ്പൊടി കുഴക്കാൻ നേരത്തെ ഇങ്ങനെ കുഴി ഉണ്ടാക്കുന്നത്, ഇന്നിപ്പം മണലിനകത്ത് ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കാം. എന്നിട്ട് കുറച്ച് അരി ഇട്ട് കൊടുത്താൽ മതി. ആദ്യം കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് മൂടിയിടാം മണൽ വെച്ച്. ഇനി നമ്മള് ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പൊ കണ്ടോ വടവടേന്ന് ഇങ്ങനെ പൊരി പൊട്ടി പൊട്ടി വരുന്ന ഒച്ച കേൾക്കുന്നേ. മൊത്തത്തിന് ഇളക്ക് കിട്ടണം. ഞാൻ കുറച്ച് മണൽ ഇതിനകത്ത് നിന്ന് മാറ്റിയിട്ടോ, സത്യാവസ്ഥ പറയാം. ഇത് നമ്മള് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പൊട്ടി മലരാവും എന്നാണ് എല്ലാരും കാണിക്കണതൊക്കെ ഞാൻ കണ്ടത്. അവരാരണ്ട് എനിക്ക് തോന്നുന്നു മണലിനകത്ത് മലര് വാരിയിട്ട് വെച്ച് കോരിയെടുത്താന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ സാധനം ദേ ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഇതിന് മലരുന്നാണോ അരിവർത്തതെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ നാട്ടില് അരിവർത്തതെന്നാണ് ഇതിന് പറയാറ് കേട്ടോ. എനിക്കിത് മലരായിട്ട് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അപ്പൊ അച്ചാച്ചയൊക്കെ പറയുന്ന നെല്ലില്ലേ നെല്ല്, നമ്മുടെ നെല്ലിനകത്തുനിന്നാണ് മലരുണ്ടാക്കുന്നത്, അല്ലാതെ അരിക്കകത്തുനിന്നല്ലാന്ന്.
ഇതൊക്കെ പുഴുങ്ങിയ കുത്തി അരിയൊക്കെയല്ലേ, അതിനകത്തുനിന്നൊന്നും അല്ല മലരുണ്ടാക്കുന്നത്. നെല്ല് നമ്മുടെ ഇങ്ങനെ വറുത്തിട്ടാണ് മലരുണ്ടാക്കുന്നതെന്ന്. ഇനി നെല്ല് കിട്ടുമ്പോ നമുക്ക് ഇച്ചിരി വറുത്ത് നോക്കാം. ഇതിപ്പോ ശരിക്കും പറഞ്ഞ അരി വറുത്തത് പോലെയാ എനിക്ക് തോന്നുന്നത്. അന്നേരം ഇത് പൊട്ടുന്നെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ നോക്കുന്നു പൊട്ടുന്നും കൂടി ഇല്ല. എനിക്ക് ഭ്രാന്തും കൂടെ നോക്കാം. ഇത് കരിഞ്ഞെങ്ങാനും പോവാർക്കറിയാം. ഉള്ള അരിയെല്ലാം കളയാൻ വേണ്ടി ഓരോ പണിയും കൊണ്ടിറങ്ങി കൊണ്ടു. അപ്പോ റേഷൻ അരി കൊണ്ട് മലരുണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പഠിച്ചു. അയ്യോ, റേഷൻ അരി കൊണ്ട് ഇഷ്ടം പോലെ പേര് യൂട്യൂബിലൊക്കെ മലരുണ്ടാക്കിയേക്കുന്ന കണ്ടാ നമുക്ക് കൊതിയാവും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോ താസ്തേത്, ഇനി ചെലപ്പോ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലാത്തോണ്ടാവും. ഞാൻ ഉണ്ടാക്കിയത് അരിവർത്തതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറൊന്നും കിട്ടിയില്ല. ഉള്ള ആരും അറിയാവേ. ഇതൊക്കെ മലരിന് പകരം നല്ല അരി വറുത്തത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നല്ല ഇച്ചിരി തേങ്ങയും ചക്കരയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കി എടുക്കുക, അല്ലെങ്കിൽ ഒല്ലിനകത്തിട്ട് ഇടിച്ചെടുക്കുകയോ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചായക്ക് കൂട്ടാം. അടിപൊളി സാര മലരെ എന്ത് തേങ്ങ പോലെ ഇത് മലരുണ്ടാക്കാൻ നോക്കി പണിവാളി. അരി വറുത്ത മലരിന്റെ ഒരു ടേസ്റ്റും ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കിട്ട് മലര അരി മറ്റേ വറുത്ത ഇങ്ങോട്ട് എടുത്തപ്പോ മലര് ഇങ്ങനെ പൊട്ടി വരുന്ന ആൾക്കാരുടെ ഒക്കെ നാട്ടിൽ അരി വറുത്തതിന് മലരുന്നായിരിക്കും പറഞ്ഞു. ആർക്കും എനിക്കറിയത്തില്ല. വല്ലാത്ത ആറ്റുനോറ്റ് മോഹിച്ച് ചെയ്ത വീഡിയോയാ. ഇങ്ങോട്ട് നോക്ക് കോലം. ഞാനിത് പകുതി വഴിക്ക് ഉപേക്ഷിച്ചെങ്കിലോ എന്ന് വിചാരിച്ചാട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇത്. ഇപ്പൊ ഞാന് ഈ സാധനത്തിനകത്ത് ഈ ഇപ്പം ഈ കാണിച്ച പോലെ ഇച്ചിരി ആ മണലിനകത്തോട്ട് ഇച്ചിരി മലര് മേടിച്ചിട്ട് വന്നിട്ട് വേറെ നിങ്ങൾ കോരി ഇങ്ങ് എടുക്കുവാണെങ്കിൽ ആഹാ, ഈ റേഷൻ അരിയും കൊണ്ട് കുറേ പേര് മലരുണ്ടാക്കി നോക്കും. എന്നാ വെച്ചാൽ ഈ കോലത്ത് കിട്ടും. അപ്പൊ അത് വേണ്ടാന്ന് ഓർത്തോണ്ട് ഞാൻ ഈ കിട്ടിയ പരുവത്തിൽ തന്നെ കാണിച്ചേട്ടോ. റേഷൻ അരിയും കൊണ്ടൊന്നും മലരാകില്ല. എനിക്ക് തോന്നുന്നേ നെല്ല് തന്നെ വേണം. നെല്ല് ഇങ്ങനെ പച്ച നെല്ലാകുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോ അതിങ്ങനെ നമ്മളെ ചോളമൊക്കെ പൊട്ടി വരില്ലേ, അതുപോലെ പൊട്ടി വരുമ്പോ മലരായി വരും എന്ന് തോന്നുന്നു. പൊരിയില്ലേ നമ്മള് കടയിൽ നിന്ന്. അല്ലാതെ ഇതൊന്നും പൊരിയാവൂന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇനിയിപ്പൊ ഞാൻ ഉണ്ടാക്കിയതിന്റെ കുഴപ്പമാണോ എന്ന് അറിയാൻ പാടില്ല കേട്ടോ. അവിടെ ഇവിടെ ഏതോ ഒരെണ്ണമൊക്കെ മലരിന്റെ ഒക്കെ പോലെ തോന്നുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ കാണാൻ പോലും ഇല്ല. അപ്പൊ കറക്റ്റായിട്ട് ആർക്കെങ്കിലും മലരുണ്ടാക്കാൻ അറിയാമെങ്കിൽ കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അടുത്ത പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് മലരുണ്ടാക്കി തരാം. ഇതിപ്പോ തൽക്കാലം കൊണ്ടുപോയിട്ട് തേങ്ങ ചക്കര ഇട്ട് നല്ല അന്തസ്സായിട്ട് ഇടിച്ച് പൊടിച്ച് കഴിക്കുന്നതായിരിക്കും. അപ്പൊ ആരും അരി വെച്ച് മലരുണ്ടാക്കി അബദ്ധത്തിൽ ചാടരുത്. ഞാൻ ചാടിയ പോലെ കഷ്ടം തന്നെ. ആ എന്തേലും ആട്ടെ, എന്തായാലും ഫ്ലോപ്പ് ആവാത്ത വീഡിയോയും കൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരും. അതുവരെ ബൈ ബൈക്കൊന്നും ഒരു എനർജി ഇല്ലാതെ ഫ്ലോപ്പായി പോയിട്ട് അപ്പടി വിഷമായിപ്പോയി. ബൈ ബൈ.